going, ongoing thing. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനിയാക് എഡ്യൂടെക്. നമ്മൾ മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 6 ഭാഗങ്ങൾ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാർട്ട് 7 ആണ്. എക്സസൈസ് 3.2 13 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാനായിട്ട് എൻ്റെ ചാനലിലെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ചെയ്യുന്നത് 13th ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് 0, സൈൻ എക്സ് കോസ് എക്സ് 0, 0, 0, 1, ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ. അപ്പോൾ നമുക്ക് ആദ്യം എൽ എച്ച് എസ് എടുത്ത് ചെയ്യാം. എൽ എച്ച് എസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലേ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് 0, സൈൻ എക്സ് കോസ് എക്സ് 0, 0, 0, 1 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ്. ഇനി എഫ് ഓഫ് വൈ ഇൻറ്റു എഫ് ഓഫ് വൈ എന്നാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ എഫ് ഓഫ് എക്സ് അറിയാമെങ്കിൽ എഫ് ഓഫ് വൈ കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. എഫ് ഓഫ് എക്സിലെ എക്സ് എവിടെയാണോ കിടക്കുന്നത് എക്സിൻ്റെ സ്ഥാനത്ത് മാത്രം വൈ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇതാണ്. കോസ് എക്സ് ആണ് ആദ്യത്തേത്, എക്സിൻ്റെ സ്ഥാനത്ത് വൈ കോസ് വൈ മൈനസ് സൈൻ വൈ 0, സൈൻ വൈ കോസ് വൈ 0, 0, 0, 1 ഇതാണ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ. ഇനി നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇസ് ഈക്വൽ ടു നമുക്കറിയാലേ മൾട്ടിപ്ലിക്കേഷൻ റോസ് ഇൻറ്റു കോളംസ് ആണ്. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, തേർഡ് കോളം, പിന്നെ അടുത്തത് ഇങ്ങനെ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തെ റോ കൊണ്ട് നമുക്ക് ആദ്യത്തെ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യാം. കോസ് എക്സ് ഇൻറ്റു കോസ് വൈ കോസ് എക്സ് കോസ് വൈ കോസ് എക്സ് കോസ് വൈ പ്ലസ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ. അപ്പോൾ മൈനസ് സൈൻ എക്സ് സൈൻ വൈ 0 × 0, 0 അപ്പോൾ പ്ലസ് 0 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യുന്നു. കോസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ വൈ അപ്പോൾ മൈനസ് കോസ് എക്സ് സൈൻ വൈ പ്ലസ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ അപ്പോൾ മൈനസ് സൈൻ എക്സ് കോസ് വൈ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, 0 യും 0 യും മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, 0 തന്നെ കിട്ടും. ഇനി അത് കഴിഞ്ഞ് ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യുന്നു. കോസ് എക്സ് ഇൻറ്റു 0, 0 മൈനസ് സൈൻ എക്സ് ഇൻറ്റു 0, 0, 0 × 1, 0 അപ്പോൾ ഇവിടെ നമുക്ക് 0 എന്ന ആൻസർ കിട്ടും. ഇനി നമ്മൾ സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യുന്നു. സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ അപ്പോൾ കോസ് എക്സ് സൈൻ വൈ. ഇനി 0 × 0, 0 ആയി പോകും. സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു കോസ് വൈ അപ്പോൾ കോസ് എക്സ് കോസ് വൈ അല്ലേ. ഇനി 0 × 0, 0 × 0, 0 ആയി പോകും. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അത് കഴിഞ്ഞ് സെക്കൻഡ് റോ കൊണ്ട് തേർഡ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സൈൻ എക്സ് ഇൻറ്റു 0, 0 കോസ് എക്സ് ഇൻറ്റു 0, 0, 0 × 1, 0 അത് കഴിഞ്ഞിട്ട് തേർഡ് റോ കൊണ്ട് നമ്മൾ മൂന്ന് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. തേർഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 × cos y ഇത് മൂന്നും 0 ആണ്. 0 × cos y 0, 0 × sin y 0, 1 × 0, 0 അപ്പോൾ 0 കിട്ടും. ഇവിടെയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 തന്നെ കിട്ടും. ഇനി ഇവിടെ ചെയ്യുമ്പോൾ 0 × 0, 0 അടുത്തത് 0 × 0, 0 1 × 1, 1 കിട്ടും. ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ സിമ്പിളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ മെട്രിക്സിൽ നമുക്ക് കിട്ടേണ്ടത് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്നാണല്ലേ. നമുക്ക് നോക്കാം. കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ ഇങ്ങനെയുള്ള ഒരു ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലസ് വണ്ണിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റൂ. ഇതെന്ന് പറയുന്നത് കോസ് ഓഫ്
എക്സ് പ്ലസ് വൈ ആണ്. കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ ആണ്. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആയി പോകുന്നു. അപ്പോൾ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്ന് പറയുന്നത് കോസ് ഓഫ് എക്സ് മൈനസ് വൈ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ആണ് അല്ലേ. കോസ് ഓഫ് എക്സ് പ്ലസ് വൈ. ഇനി അടുത്തത് വരുന്നത് മൈനസ് കോസ് എക്സ് സൈൻ വൈ മൈനസ് സൈൻ എക്സ് കോസ് വൈ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു മൈനസ് ഇങ്ങനെ വെളിയിൽ എടുക്കുന്നു വിചാരിക്കുക. ഈ പ്ലസ് ഇൻറ്റു മൈനസും മൈനസ് ആവുന്നു. അപ്പോൾ മൈനസ് കോസ് എക്സ് സൈൻ വൈ മൈനസ് സൈൻ എക്സ് കോസ് വൈ. മൈനസ് ഇങ്ങനെ വെളിയിൽ എടുക്കുന്നു. അപ്പോൾ മൈനസ് ഇൻറ്റു സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്ന് കിട്ടും. ഒന്നുകൂടി നമുക്ക് നോക്കിയാൽ മൈനസ് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ ഇസ് ഈക്വൽ ടു. നമ്മൾ മൈനസ് ഇങ്ങനെ വെളിയിലെടുത്താൽ ഇവിടെ മൈനസ് പോയാൽ കോസ് എക്സ് കോസ് വൈ മാത്രം, ഇവിടെ മൈനസ് പോയാൽ സൈൻ എക്സ് സൈൻ വൈ മാത്രം. നമുക്ക് ആദ്യം സൈൻ എക്സ് സൈൻ വൈ എഴുതാം. സൈൻ എക്സ് സൈൻ വൈ പ്ലസ് കോസ് എക്സ് കോസ് വൈ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്ന് പറയുന്നത് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ആണ്. നേരത്തെ ഉള്ള മൈനസോടെ കൂട്ടി മൈനസ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ മൈനസ് കോമൺ എടുത്തു. മൈനസ് കോമൺ എടുത്താൽ മൈനസ് ഇൻറ്റു സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്ന് വരും. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്ന് പറയുന്നത് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിക്കുന്നതാണ്. അതിൻ്റെ കൂടെ പഴയ മൈനസ് കൂടെ എടുത്താൽ മൈനസ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. അവിടെ സീറോ ആണ്. ഇനി സൈൻ എക്സ് കോസ് വൈ ഞാൻ പറഞ്ഞു. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്ന് പറയുന്നത് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ആണ്. ഇനി മൈനസ് സൈൻ എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ പ്ലസ് കോസ് എക്സ് കോസ് വൈ. തിരിച്ചു പറഞ്ഞാൽ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. അത് നേരത്തെ പറഞ്ഞല്ലേ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ആണ്. ഇനി ഇവിടെ സീറോ തന്നെ വരും. ഇനി ഇവിടെ സീറോയാണ്, സീറോയാണ്, വൺ ആണ്. നിങ്ങൾ എഫ് ഓഫ് എക്സിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇതാണ് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സ് പ്ലസ് വൈ, എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് വൈ വരുമ്പോൾ ഇവിടെയുള്ള നേരത്തെയുള്ള എക്സിൻ്റെ സ്ഥാനത്തെല്ലാം എക്സ് പ്ലസ് വൈ വന്നിട്ടുണ്ട്. അപ്പോൾ ആ എഫ് ഓഫ് എക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് നമ്മുടെ 13-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്. ഇനി 14-ത് ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് രണ്ട് മെട്രിക്സ് വന്നിട്ടുണ്ട്. ആ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈക്വൽ ആയിരിക്കില്ല എന്ന് മാത്രം പ്രൂവ് ചെയ്താൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ സെയിം അല്ല എന്ന് കിട്ടും. അപ്പോൾ സെയിം അല്ല എന്ന് മാത്രം എഴുതിയാൽ മതി. രണ്ട് സബ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു സബ് ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. മറ്റത് ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. നമുക്കപ്പോൾ എൽ എച്ച് എസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ റോസ് ഇൻറ്റു കോളം 5 × 2 10 ആണ്. 10+ -1 × 3 -3. ഇനി 5 × 1 5+ -1 × 4 -4. ഇനി 6 × 2 12+ 7 × 3 21. 6 × 1 6+ 7 × 4 28. അപ്പോൾ നമ്മൾ റോസും കോളംസും മൾട്ടിപ്ലൈ ചെയ്തല്ലേ, റോസും കോളംസും മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമ്മളിത് കറക്റ്റായിട്ട് ചെയ്യുന്നു. 10 - 3 7 ആണ്. 5 - 4 1. 12+ 21 = 33. 28+ 6 = 34. അപ്പോൾ ഇതാണ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ മെട്രിക്സ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഞാൻ ഈ പേപ്പറിൻ്റെ വലതുവശത്ത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 5 10. 1 × 6 അപ്പോൾ 10+ 6 ആണ്. 2 × -1 - 2. 1 × 7 + 7. 3 × 5 15 + 4 × 6 24. 3 × -1 - 3 + 4 × 7 28. Is equal to 10+6 = 16. -2 + 7 = 7 - 2 = 5. 15+24 = 39. -3 + 28. 28 - 3 = 25. അപ്പോൾ ഇനി എൽ എച്ച് എസും ആർ എച്ച് എസും നോക്കി സെയിം അല്ലല്ലോ. അപ്പോൾ ഈസ് നോട്ട് ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞ് എഴുതിയാൽ മാത്രം മതി. ദാറ്റ് ഈസ് ഹെൻസ് വെരിഫൈഡ്. നമുക്ക് ഷോ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് സബ് ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ.
15th question, find a square minus 5a plus 6i. If a is equal to matrix 2, 0, 1, 2, 1, 3, 1, minus 1, 0. അപ്പോൾ നമുക്കിതിൽ ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് എ സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പോൾ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ആണല്ലേ. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എ. നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സ് രണ്ട് തവണ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഗുണിക്കാൻ പോവുകയാണ്. ആദ്യത്തെ റോ കൊണ്ട് ആദ്യത്തെ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 2 = 4 പ്ലസ് 0 × 2 = 0. നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. 1 × 1 = 1. ഇനി അടുത്ത റോ, ഈ റോ കൊണ്ട് നമ്മൾ അടുത്ത കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 0 = 0 ആണ്. 0 × 1 = 0 ആണ്. 1 × −1 ദാറ്റ് ഈസ് −1. ഇനി ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 1 = 2. 0 × 3 = 0. 1 × 0 = 0. ഇനി അടുത്ത റോ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. 2 × 2 = 4. 1 × 1 = 4 + 1 + 3 × 2 × 2 = 4 1 × 2 1 × 2 = 2 ഇനി 3 × 1 = 3. ഇനി ഈ റോ കൊണ്ട് അടുത്ത കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 0 = 0. നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഇനി 1 × 1 = 1 − 3 × −1. അപ്പോൾ −3 വരും അല്ലേ. ഇനി ഈ റോ കൊണ്ട് അടുത്ത കോളത്തെ 2 × 1 = 2 പ്ലസ് 1 × 3 = 3 പ്ലസ് 3 × 0 = 0. 1 × 2 = 2 മൈനസ് 1 × 2 − 2 0 × 1 = 0. ഇനി 1 × 0 = 0 മൈനസ് 1 × 1 − 1 0 × −1 = 0. അത് കഴിഞ്ഞിട്ട് 1 × 1 = 1 − 1 × 3 − 3 0 × 0 = 0. ഇനി നമുക്ക് എ സ്ക്വയർ എത്രയാണെന്ന് എടുത്തെഴുതാം. 4 + 1 = 5 ആണ്. −1 = 2. 4 + 2 = 6. 6 + 3 = 9. 1 − 3 − 2. 2 + 3 = 5. 2 − 2 = 0. −1 1 − 3 − 2. അപ്പോൾ നമുക്ക് എ സ്ക്വയർ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ 6a കണ്ടുപിടിക്കണം, 5a കണ്ടുപിടിക്കണം, 6i കണ്ടുപിടിക്കണം. അടുത്തത് നമ്മൾ 5 × മെട്രിക്സ് A കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഓരോ എലമെൻറ്റിനെയും നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 2 = 10. 5 × 0 = 0. 5 × 1 = 5. 5 × 2 = 10. 5 × 1 = 5. 5 × 3 = 15. 5 × 1 = 5. 5 × −1 − 5. 5 × 0 = 0. അപ്പോൾ ഇതാണ് നമുക്ക് 5a മെട്രിക്സ് ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ടത് 6i ആണ്. അപ്പോൾ 6i കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് i എത്രയാണെന്ന് അറിയണം അല്ലേ. i എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്, അതായത് സ്ക്വയർ മെട്രിക്സ് ആണ്. ഡയഗണൽ ഒഴിച്ച് ബാക്കി എല്ലാ എലമെൻറ്റും 0 ആണ്. ഡയഗണൽ 1 ആയിരിക്കും. അപ്പോൾ ഇത്രയും നമുക്കറിയാം. പക്ഷേ ആ മെട്രിക്സിൻ്റെ ഓർഡർ അറിയില്ല. മെട്രിക്സിൻ്റെ ഓർഡർ സിമ്പിളാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ മുഴുവൻ ഒരേ ഓർഡറിലായിരിക്കും കിടക്കുന്നത്. അതേ ഓർഡറിൽ തന്നെ ഐക്യം കൊടുത്താൽ മതി. ഈ മെട്രിക്സ് 3 × 3 ആണ്, 3 × 3 ആണ്. ഈ മെട്രിക്സ് 3 × 3 ആണ്. എല്ലാ മെട്രിക്സുകളും ഇതിൻ്റെ ഈ ക്വസ്റ്റ്യനിലുള്ള എല്ലാ മെട്രിക്സുകളും 3 × 3 ആണ്. അപ്പോൾ 3 × 3 ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് ഇവിടെ ഐ എന്ന് പറയുന്നത്. അപ്പോൾ 1 → 0 → 0 → 0 → 0 → 0 → 1. ഡയഗണൽ എലമെൻറ്റ്സ് 1 ആണ്, ബാക്കി എല്ലാ എലമെൻറ്റ്സും 0 ആണ്. ഇതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി 6i ചെയ്യാം. 6i = ഈ മെട്രിക്സിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 1 = 6. 6 × 0 = 0. 6 × 0 = 0. 6 × 0 = 0. ഇനി ഈ 1 വരുന്നിടത്ത് മാത്രം 6 വരും. 1 × 6 = 6 → 0 → 0 → 6. ഇതാണ് 6i എന്ന് പറയുന്നത്. ഇനി ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എടുത്ത് ഇവിടെ എഴുതി അത് ആൻസർ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഇനി ഞാൻ നമ്മുടെ ഈ ഇക്വേഷൻ എല്ലാം ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്തു കൊടുത്താൽ മതി. a² - 5a + 6i a² - 5a + 6i = നമ്മൾ ഈ ചിഹ്നം അനുസരിച്ച് അങ്ങ് ചെയ്തു കൊടുത്താൽ മതി കറസ്പോണ്ടിങ് എലമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ മൈനസ് ആണ്. 5 − 10 = −5. −5 + 6 − 5 + 6 6 − 5 = 1 വരും. ഇനി −1 − 0.
അപ്പോൾ മൈനസ് വൺ തന്നെ വരും. മൈനസ് വൺ പ്ലസ് സീറോ അതും മൈനസ് വൺ തന്നെയാണ്. ഇനി ടു മൈനസ് ഫൈവ്, ടു മൈനസ് ഫൈവ് മൈനസ് ത്രീ, മൈനസ് ത്രീ പ്ലസ് സീറോ മൈനസ് ത്രീ. നയൻ മൈനസ് ടെൻ, നയൻ മൈനസ് ടെൻ മൈനസ് വൺ, മൈനസ് വൺ പ്ലസ് സീറോ മൈനസ് വൺ. മൈനസ് ടു മൈനസ് ഫൈവ്, മൈനസ് ടു മൈനസ് ഫൈവ് മൈനസ് സെവൻ, മൈനസ് സെവൻ പ്ലസ് സിക്സ്, മൈനസ് സെവൻ പ്ലസ് സിക്സ് മൈനസ് വൺ. ഫൈവ് മൈനസ് ഫിഫ്റ്റീൻ മൈനസ് ടെൻ, മൈനസ് ടെൻ പ്ലസ് സീറോ മൈനസ് ടെൻ. സീറോ മൈനസ് ഫൈവ് മൈനസ് ഫൈവ്, അവിടെ പ്ലസ് സീറോയാണ്. ഇനി മൈനസ് വൺ മൈനസ് മൈനസ് ഫൈവ്, മൈനസ് വൺ പ്ലസ് ഫൈവ് വരും, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, മൈനസ് വൺ പ്ലസ് ഫൈവ്, ഫൈവ് മൈനസ് വൺ ഫോർ, ഫോർ പ്ലസ് സീറോ ഫോർ. മൈനസ് ടു മൈനസ് സീറോ മൈനസ് ടു, മൈനസ് ടു പ്ലസ് സിക്സ്, മൈനസ് ടു പ്ലസ് സിക്സ് എന്ന് പറയുന്നത് സിക്സ് മൈനസ് ടു, നമുക്ക് ഫോർ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എ സ്ക്വയർ മൈനസ് ഫൈവ് എ പ്ലസ് സിക്സ് ഐ എന്ന് പറയുന്നത് ഈ മെട്രിക്സ് ആണ്. സിക്സ്റ്റീൻത് ക്വസ്റ്റ്യൻ നമുക്കൊരു മെട്രിക്സ് എ തന്നിട്ടുണ്ട്. എ ക്യൂബ് മൈനസ് സിക്സ് എ സ്ക്വയർ പ്ലസ് സെവൻ എ പ്ലസ് ടു ഐ ഈസ് ഈക്വൽ ടു സീറോ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സീറോ ആണ് എന്ന് പറയുമ്പോൾ ഒരു മെട്രിക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നേരിട്ട് സീറോ എന്നൊരു ആൻസർ കിട്ടില്ല, അതൊരു മെട്രിക്സ് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് സീറോ മെട്രിക്സ് കിട്ടും എന്നാണ്. അതായത് ആ മെട്രിക്സിലെ ആൻസർ വരുന്ന മെട്രിക്സിലെ എല്ലാ എലമെൻസും സീറോ ആണ് എന്ന് പ്രൂവ് ചെയ്യുക. നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് എ ക്യൂബാണ് ഉള്ളത്, പക്ഷേ എ ക്യൂബ് കണ്ടുപിടിക്കണമെങ്കിൽ എ സ്ക്വയർ ഇൻറ്റു എ ചെയ്താലേ പറ്റൂ. അപ്പോൾ ആദ്യം നമുക്ക് എ സ്ക്വയർ കണ്ടുപിടിക്കാം. എ സ്ക്വയർ എന്ന് പറയുന്നത് മെട്രിക്സ് എ ഇൻറ്റു മെട്രിക്സ് എ ആണ്. എ എന്ന് പറയുന്നത് മെട്രിക്സ് വൺ സീറോ ടു സീറോ ടു വൺ ടു സീറോ ത്രീ ആണ്. അപ്പോൾ നമുക്ക് എ സ്ക്വയർ കണ്ടുപിടിക്കാം. മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, വൺ ഇൻറ്റു വൺ വൺ, സീറോ ഇൻറ്റു സീറോ സീറോ, പ്ലസ് ടു ഇൻറ്റു ടു ഫോർ. ഇനി വൺ ഇൻറ്റു സീറോ സീറോ, സീറോ ഇൻറ്റു ടു സീറോ, ടു ഇൻറ്റു സീറോ സീറോ, വൺ ഇൻറ്റു ടു ടു, പ്ലസ് സീറോ ഇൻറ്റു വൺ സീറോ, ടു ഇൻറ്റു ത്രീ സിക്സ്, സീറോ സീറോ ഇൻറ്റു വൺ സീറോ, ടു ഇൻറ്റു സീറോ സീറോ, വൺ ഇൻറ്റു ടു ടു, സീറോ ഇൻറ്റു സീറോ സീറോ, ടു ഇൻറ്റു ടു ഫോർ, വൺ ഇൻറ്റു സീറോ സീറോ. അപ്പോൾ ഫോർ വരും. സീറോ ഇൻറ്റു ടു സീറോ, ടു ഇൻറ്റു വൺ ടു, പ്ലസ് വൺ ഇൻറ്റു ത്രീ ത്രീ, ടു ഇൻറ്റു വൺ ടു, പ്ലസ് സീറോ ഇൻറ്റു സീറോ സീറോ, ത്രീ ഇൻറ്റു ത്രീ ത്രീ ഇൻറ്റു ടു സിക്സ് വരും, പ്ലസ് സിക്സ്, ടു ഇൻറ്റു സീറോ സീറോ, സീറോ ഇൻറ്റു ടു സീറോ, ത്രീ ഇൻറ്റു സീറോ സീറോ, ടു ഇൻറ്റു ടു ഫോർ, പ്ലസ് സീറോ ഇൻറ്റു വൺ സീറോ, ത്രീ ഇൻറ്റു ത്രീ നയൻ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്ക്വയർ എടുക്കുമ്പോൾ കിട്ടുന്നത് ഈസ് ഈക്വൽ ടു ഫോർ പ്ലസ് വൺ, ഫോർ പ്ലസ് വൺ എത്രയാണ് ഫൈവ് ആണല്ലേ, ഫൈവ് സീറോ, സിക്സ് പ്ലസ് ടു എയ്റ്റ്, ടു ഫോർ, ടു പ്ലസ് ത്രീ ഫൈവ്, ടു പ്ലസ് സിക്സ് എയ്റ്റ്, സീറോ, ഫോർ പ്ലസ് നയൻ തേർട്ടീൻ. അപ്പോൾ ഇതാണ് എ സ്ക്വയർ എന്ന് പറയുന്നത്. എ സ്ക്വയർ കണ്ടുപിടിച്ച സ്ഥിതിക്ക് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ സിക്സ് എ സ്ക്വയർ കൂടി ചെയ്യാം അല്ലേ. സിക്സ് എ സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷനിലുള്ളത്. അപ്പോൾ ആറ് കൊണ്ട് ഇതിനെല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സിക്സ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു സിക്സ് ഇൻറ്റു ഫൈവ് തേർട്ടി, സിക്സ് ഇൻറ്റു സീറോ സീറോ, സിക്സ് ഇൻറ്റു എയ്റ്റ് ഫോർട്ടി എയ്റ്റ്, സിക്സ് ഇൻറ്റു ടു ട്വൽവ്, സിക്സ് ഇൻറ്റു ഫോർ ട്വൻറ്റി ഫോർ, സിക്സ് ഇൻറ്റു ഫൈവ് തേർട്ടി, എയ്റ്റ് ഇൻറ്റു സിക്സ് ഫോർട്ടി എയ്റ്റ്, സിക്സ് ഇൻറ്റു സീറോ സീറോ, തേർട്ടീൻ ഇൻറ്റു സിക്സ് സെവൻറ്റി എയ്റ്റ് വരും. അപ്പോൾ ഇതാണ് സിക്സ് എ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എ ക്യൂബ് കണ്ടുപിടിക്കാം. നമുക്കറിയാം എ ക്യൂബ് എന്ന് പറയുന്നത് എ സ്ക്വയർ ഇൻറ്റു എ ആണ്. അപ്പോൾ എ സ്ക്വയർ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, എയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ എ സ്ക്വയർ ഇൻറ്റു എ നമുക്ക് ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ഫൈവ് ഇൻറ്റു വൺ ഫൈവ്, സീറോ ഇൻറ്റു സീറോ സീറോ, പ്ലസ് എയ്റ്റ് ഇൻറ്റു ടു സിക്സ്റ്റീൻ. അടുത്ത റോ കൊണ്ട് അടുത്ത കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഫൈവ് ഇൻറ്റു സീറോ സീറോ, സീറോ ഇൻറ്റു ടു സീറോ, എയ്റ്റ് ഇൻറ്റു സീറോ സീറോ. ഇനി ഫൈവ് ഇൻറ്റു ടു ടെൻ, സീറോ ഇൻറ്റു വൺ സീറോ, എയ്റ്റ് ഇൻറ്റു ത്രീ, ഇപ്പോൾ പ്ലസ് ട്വൻറ്റി ഫോർ എന്ന് വരും. ഇനി ടു ഇൻറ്റു വൺ ടു, ഫോർ ഇൻറ്റു സീറോ സീറോ, ഫൈവ് ഇൻറ്റു ടു ടെൻ, അപ്പോൾ പ്ലസ് ടെൻ, ഫോർ ടു ഇൻറ്റു സീറോ സീറോ, ഫോർ ഇൻറ്റു ടു എയ്റ്റ്, ഫൈവ് ഇൻറ്റു സീറോ സീറോ, അപ്പോൾ എയ്റ്റ് മാത്രമേ ഉള്ളൂ അല്ലേ. ഇനി ടു ഇൻറ്റു ടു ഫോർ, പ്ലസ് ഫോർ ഇൻറ്റു വൺ
വീണ്ടും 4 പ്ലസ് 5 ഇൻറ്റു 3 15. ഇനി 8 ഇൻറ്റു 0 8 ഇൻറ്റു 1 8 0 ഇൻറ്റു 0 0 13 ഇൻറ്റു 2 26 പ്ലസ് 26. ഇനി 8 ഇൻറ്റു 0 0 0 ഇൻറ്റു 2 0 13 ഇൻറ്റു 0 0 8 ഇൻറ്റു 2 16 പ്ലസ് 0 ഇൻറ്റു 1 0 ഇൻറ്റു 1 0 0 ഇൻറ്റു 1 0 അത് കഴിഞ്ഞാൽ 13 ഇൻറ്റു 3 13 ഇൻറ്റു 3 39 അല്ലേ. അപ്പോൾ നമ്മളവിടെ മെട്രിക്സ് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്കിത് ആഡ് ചെയ്യാം. 5 + 16 എത്രയാ? 5 + 16 21 0 10 + 24 34 2 + 10 12 8 4 + 4 8 8 + 15 23 26 + 8 34 0 39 + 16 39 + 1 40 40 + 15 55. അപ്പോൾ ഇതാണ് നമ്മുടെ എ ക്യൂബ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഇക്വേഷൻ എ ക്യൂബ് മൈനസ് 6a² പ്ലസ് 7a + 2i ആണ്. അപ്പോൾ നമുക്ക് 7a കണ്ടുപിടിക്കാം അല്ലേ. 7a എന്ന് പറയുമ്പോൾ 7a = 7 മെട്രിക്സ് എ ആണ്. മെട്രിക്സ് എ എന്ന് പറയുന്നത് 1 0 2 0 2 1 2 0 3 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഓരോ എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 7 × 1 7 7 × 0 0 7 × 2 14 0 × 7 0 7 × 2 14 7 × 1 7 7 × 2 14 7 × 0 0 7 × 3 21. അപ്പോൾ ഇതാണ് 7a എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് 2i ആണ്. അപ്പോൾ നമുക്കറിയാം എല്ലാ മെട്രിക്സും 3x3 ഓർഡറിലായതുകൊണ്ട് iയുടെ ഓർഡർ 3x3 ആയിരിക്കും. അപ്പോൾ 3x3 ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് നമ്മളോട് എഴുതി കഴിഞ്ഞു. ഇനി നമുക്കതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 വരുന്നിടത്തെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്ന 2 കയറി വരും. അപ്പോൾ 2 × 1 2 0 0 0 2 × 1 2 0 0 0 2 × 1 2 അപ്പോൾ ഇതാണ് നമ്മുടെ മെട്രിക്സ് 2i ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് നേരത്തെയുള്ള ഇക്വേഷൻ അനുസരിച്ച് ആ മെട്രിക്സുകളെല്ലാം എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ വലിയ ഇക്വേഷൻ എടുത്ത് എഴുതി എ ക്യൂബ് മൈനസ് 6a² പ്ലസ് 7a + 2i. ഇതിൽ ഓരോ ടേമും ഓരോ മെട്രിക്സുകളായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മെട്രിക്സുകളെല്ലാം നമ്മളെടുത്ത് എഴുതി. ഇനി നമ്മളിത് ഒറ്റ വരിയായിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. 21 - 30 മൈനസ് 9 വരും. മൈനസ് 9 പ്ലസ് 7 മൈനസ് 9 പ്ലസ് 7 മൈനസ് 2 മൈനസ് 2 പ്ലസ് 2 0 കിട്ടും. 12 - 12 0 0 പ്ലസ് 0 0 0 പ്ലസ് 0 0 34 - 48 അപ്പോൾ നമുക്ക് മൈനസ് 14 വരും. മൈനസ് 14 പ്ലസ് 14 0 0 പ്ലസ് 0 0 കിട്ടും. ഇനി അടുത്തത് ഈ കോളം നോക്കാം. 0 - 0 0 0 + 0 0 എല്ലാം 0 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 0 കിട്ടും. 8 - 24 - 16 - 16 + 14 ഇപ്പോൾ മൈനസ് 2 കിട്ടും. മൈനസ് 2 + 2 0 ഈ ഇവിടെയുള്ള എല്ലാം 0 ആണ്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 0 തന്നെ കിട്ടും. ഇനി 34 - 48 -14 ആണ്. -14 + 14 0 0 പ്ലസ് 0 0 23 - 30 -7 വരും. -7 ഉം 7 ഉം കൂട്ടുമ്പോൾ 0 വരും. 0 + 0 0 15 - 78 നമുക്ക് -23 എന്ന് വരും. -23 + 21 -2 -2 + 2 0 അപ്പോൾ ഇത്രയും വലിയ മെട്രിക്സുകളെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ നമുക്കൊരു 0 മെട്രിക്സ്, എല്ലാം 0 ആയി പോകുന്നൊരു 0 മെട്രിക്സ് ആണ് ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് 17th ക്വസ്റ്റ്യൻ നോക്കാം. 17th ക്വസ്റ്റ്യൻ നേരത്തെ പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എ തന്നിട്ടുണ്ട്, ഐ തന്നിട്ടുണ്ട്, കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെയാണെങ്കിൽ a² ka - 2i ആണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഓരോ മെട്രിക്സുകളും നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവസാനം ഇക്വേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആദ്യം നമുക്ക് a² കണ്ടുപിടിക്കാം അല്ലേ. a² കണ്ടുപിടിക്കാം.
ഞാൻ എ മെട്രിക്സ് രണ്ട് തവണ ഇവിടെ എഴുതി. നമുക്കിനി മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് റോ കൊണ്ട് ആദ്യത്തെ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ത്രീ ഇൻറ്റു ത്രീ നയൻ പ്ലസ് മൈനസ് ടു ഇൻറ്റു ഫോർ മൈനസ് മൈനസ് എയ്റ്റ്. ഇനി ത്രീ ഇൻറ്റു മൈനസ് ടു, ത്രീ ഇൻറ്റു മൈനസ് ടു മൈനസ് സിക്സ്, മൈനസ് ടു ഇൻറ്റു മൈനസ് ടു ഇപ്പോൾ പ്ലസ് ഫോർ വരും. ഫോർ ഇൻറ്റു ത്രീ ട്വൽവ്, മൈനസ് ടു ഇൻറ്റു ഫോർ ഇപ്പോൾ മൈനസ് എയ്റ്റ് വരും. ഇനി ഫോർ ഇൻറ്റു മൈനസ് ടു മൈനസ് എയ്റ്റ്, മൈനസ് ടു ഇൻറ്റു മൈനസ് ടു പ്ലസ് ഫോർ ഇസ് ഈക്വൽ ടു നയൻ പ്ലസ് മൈനസ് എയ്റ്റ്, നയൻ മൈനസ് എയ്റ്റ് വൺ വരും. മൈനസ് സിക്സ് പ്ലസ് ഫോർ മൈനസ് ടു വരും. ട്വൽവ് മൈനസ് എയ്റ്റ് നമുക്ക് ഫോർ വരും. മൈനസ് എയ്റ്റ് പ്ലസ് ഫോർ മൈനസ് ഫോർ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ എ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കെ എഴുതുന്നു. കെ ഇൻറ്റു മെട്രിക്സ് എ. അപ്പോൾ നമുക്കറിയാം കെ കൊണ്ട് ഓരോ എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ത്രീ ഇൻറ്റു കെ, ത്രീ കെ ആണ്. മൈനസ് ടു ഇൻറ്റു കെ മൈനസ് ടു കെ. ഫോർ ഇൻറ്റു കെ ഫോർ കെ. മൈനസ് ടു ഇൻറ്റു കെ മൈനസ് ടു കെ. ഇതാണ് കെ എ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് കെ എ മൈനസ് ടു ഐ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ടു ഐ കണ്ടുപിടിക്കാം. ടു ഐ ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു മെട്രിക്സ്. നമുക്ക് ഐ തന്നിട്ടുണ്ട് ഇവിടെ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും വൺ സീറോ സീറോ വൺ, കാരണം ടു ബൈ ടു ഓർഡറാണ്. ഇനി ടു ഐ ചെയ്യുമ്പോൾ ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു വൺ, ടു ഇൻറ്റു വൺ ടു ആണ്. ടു ഇൻറ്റു സീറോ 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 ഇൻ ടു ഇൻറ്റു സീറോ സീറോ ടു ഇൻറ്റു വൺ ടു. അപ്പോൾ ടു സീറോ സീറോ ടു എന്ന് പറയുന്നൊരു മെട്രിക്സ് ആണ് നമുക്ക് ടു ഐ ആയിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ കെ എ മൈനസ് ടു ഐ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇത് മൈനസ് ചെയ്യാം. ത്രീ കെ മൈനസ് ടു നമുക്ക് വേറെ ഒന്നും പറ്റില്ല. ത്രീ കെ മൈനസ് ടു എന്ന് തന്നെ എഴുതാം. മൈനസ് ടു കെ മൈനസ് സീറോ മൈനസ് ടു കെ തന്നെയാണ്. ഇനി ഫോർ കെ മൈനസ് സീറോ ഫോർ കെ ആണ്. മൈനസ് ടു കെ മൈനസ് ടു ഇപ്പോൾ മൈനസ് ടു കെ മൈനസ് ടു എന്ന് തന്നെ എഴുതി. ഇനി നമുക്കിതിനെ ഇക്വേറ്റ് ചെയ്യാം. കാരണം ഈ കെ എ മൈനസ് ടു ഐ എ സ്ക്വയറിന് ഈക്വൽ ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ടല്ലേ. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ എ മൈനസ് ടു ഐ എന്ന് നമ്മൾ എഴുതി. അപ്പോൾ എ സ്ക്വയറിൻ്റെ മെട്രിക്സും കെ എ മൈനസ് ടു ഐ എന്ന മെട്രിക്സും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി. ഇതിൽ ഏത് ഇക്വേഷൻ എടുത്തിട്ട് കെയുടെ വാല്യൂ കണ്ടുപിടിച്ചാലും നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് രണ്ടെണ്ണം ചെയ്തു നോക്കാം. ആദ്യത്തെ രണ്ട് എലമെൻറ്റും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഞാൻ ഇക്വേറ്റ് ചെയ്യുന്നു. ത്രീ കെ മൈനസ് ടു ഈസ് ഈക്വൽ ടു വൺ. അപ്പോൾ ത്രീ കെ ഈസ് ഈക്വൽ ടു വൺ പ്ലസ് ടു ത്രീ വരും. കെ ഈസ് ഈക്വൽ ടു ത്രീ ബൈ ത്രീ വൺ വരും. ഇനി ഞാൻ അല്ല അതല്ലെങ്കിൽ ഇത് മാത്രം ചെയ്യുന്നു. ഫോർ കെ ഈസ് ഈക്വൽ ടു ഫോർ, ഫോർ കെ ഈസ് ഈക്വൽ ടു ഫോർ ആണെങ്കിൽ കെ ഈസ് ഈക്വൽ ടു ഫോർ ബൈ ഫോർ ഈസ് ഈക്വൽ ടു വൺ വരും. ഇവിടെയുള്ള നാല് എലമെൻറ്റ്സ് നമ്മൾ ഇവിടെ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ഈ കെയുടെ വാല്യൂ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെവൻറ്റീൻത് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൊണ്ട് നമ്മുടെ പാർട്ട് സെവൻ അവസാനിക്കുകയാണ്. തുടർന്നുള്ള എൻ്റെ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് അനിയാക് എഡ്യൂടെക്.